ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. വിഷുദിനത്തിൽ കൊടുങ്ങല്ലൂരിൽ സിപിഎം ബിജെപി സംഘർഷം. 3 പേർക്ക് പരിക്ക്, 9 പേർ കസ്റ്റഡിയിൽ. മേത്തല, എൽത്തുരുത്ത്, കുന്നുംപുറത്ത് ബുധനാഴ്ച 10 മണിയോടെയായിരുന്നു സംഭവം. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ എൽത്തുരുത്ത് ജമ്മിക്കാട്ടിൽ ശ്യാമിനെ ഒരു സംഘം ബിജെപി പ്രവർത്തകർ മർദ്ദിക്കുകയുണ്ടായി. തുടർന്ന് ശ്യാമിന്റെ നേതൃത്വത്തിലെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുന്നുംപുറത്തുണ്ടായിരുന്ന ബിജെപി പ്രവർത്തകനായ പഴുപ്പറമ്പിൽ വൈശാഖിനെ മർദ്ദിച്ചു. സംഘർഷത്തിൽ പരിക്കേറ്റ വൈശാഖിനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും ശ്യാം, സുനീഷ് എന്നിവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മതിലകം മതിൽമൂലയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രികൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. കാൽനട യാത്രികനായ മതിലകം സ്വദേശി, കൂളിയടത്ത് വീട്ടിൽ കറപ്പൻ, കാർ യാത്രികരായ കോണത്തുകുന്ന് സ്വദേശികളായ മാടത്തിങ്കൽ അരവിന്ദാക്ഷൻ, മാടത്തിങ്കൽ സുരേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മൂവരെയും കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ സുരേഷിനെയും അരവിന്ദാക്ഷനെയും വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. തെക്ക് ഭാഗത്ത് നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച ശേഷം കാൽനടയാത്രക്കാരനെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. സമീപത്തെ കെട്ടിടത്തിൽ സ്ഥാപിച്ച സിസിടിവിയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കോവിഡ് 2 വ്യാപനം തീവ്രമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത നിർദ്ദേശത്തിനായി ഇ ടി ടൈസൺ MLA ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു. മണ്ഡലത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചിൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്താനും യോഗത്തിൽ തീരുമാനിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ, വൈസ് പ്രസിഡന്റ് സി എസ് സലീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ, ബിന്ദു രാധാകൃഷ്ണൻ, എം എസ് മോഹനൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ടി കെ ചന്ദ്രബാബു തുടങ്ങിയവരും, പെരിഞ്ഞനം CHC സൂപ്രണ്ട് ഡോക്ടർ സാലു എം പരമേശ്വരൻ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഇന്ന് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 30 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് 12 പേർക്ക് രോഗം ബാധിച്ചു. മേത്തല വില്ലേജിൽ 7, ലോകമല്ലേശ്വരം വില്ലേജിൽ 3, പുല്ലോറ്റ് 2 പേരാണ് രോഗബാധിതരായത്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ 1.5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 6 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എടവിലങ്ങ് പഞ്ചായത്തിൽ 4 പേരും മതിലകം പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ ഓരോരുത്തരും രോഗബാധിതരായി. താലൂക്ക് ആശുപത്രിയിൽ സ്രവ പരിശോധന നടത്തിയ വെള്ളാങ്ങല്ലൂർ സ്വദേശിക്കും വള്ളിവട്ടം സ്വദേശിക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 160 പേരാണ് ഇന്ന് കൊടുങ്ങല്ലൂരിൽ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയരായത്. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF കുരുക്കുഴി മഹല്ല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റംസാൻ വ്രതാനുഷ്ഠാനത്തോടനുബന്ധിച്ച് ജീരകക്കഞ്ഞി വിതരണം ആരംഭിച്ചു. കമ്പനിക്കടവ് ബീച്ചിലെ ജാതിമത ഭേദമന്യേയുള്ള 100 കുടുംബങ്ങൾക്കാണ് ജീരകക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. 6 വർഷത്തോളമായി ഈ മേഖലയിൽ റംസാനിലെ 30 ദിവസവും ജീരകക്കഞ്ഞി വിതരണം നടത്തി വരുന്നുണ്ട്. കമ്പനിക്കടവിൽ നടന്ന ചടങ്ങിൽ SYS സംസ്ഥാന ദവ ഡയറക്ടർ സിറാജുദ്ദീൻ സഖാഫി ജീരകക്കഞ്ഞി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാനവ സൗഹാർദ്ദത്തിന്റെ നല്ല നിമിഷങ്ങൾ ഒരുപാട് കഥകൾ നമുക്കൊക്കെ പറയാനുണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്ന വിശേഷാൽ ദിനങ്ങളിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്നവനു കൂടി ആഘോഷം പകുത്തു നൽകുകയും പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുകയും ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ തന്റെ വീട്ടിൽ വരുന്ന വിരുന്നിന് തന്റെ അയൽക്കാരനു കൂടി പങ്കുചേരുന്ന നല്ലതായ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ കാർന്നവന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാധനം സെക്രട്ടറി ഷെഫീഖ് അധ്യക്ഷനായി, ടി ടൈസൺ MLA മുഖ്യാതിഥിയായി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നാണെങ്കിൽ വിഷുവാണ്, പ്രധാനിഷ്ഠാപകരുടെ കാലം ഇങ്ങനെ വരികയാണ്. അത് നമ്മുടെ ഏതു മതവും എല്ലാവരോടും സ്നേഹിക്കാനും ആദരിക്കാനും പരസ്പര ബഹുമാനത്തോടു കൂടി ജീവിക്കാനും ഒക്കെ
പറയുന്നതാണ്. അതിൽ ഇസ്ലാമതം കുറെ കൂടി അതിൽ നമ്മളോട് സഹജീവികളോട് സ്നേഹം കാണിക്കാൻ, അല്ലെങ്കിൽ വ്രതാനുഷ്ഠിക്കുമ്പോൾ തന്നെ നമുക്കതിന് തൊട്ടടുത്ത ആളുകളെ സ്നേഹിക്കാൻ അതിനുള്ള സന്ദർഭങ്ങളൊക്കെ നന്നായി ഒരുക്കാൻ വലിയ ശ്രദ്ധ കാണിക്കുന്ന മതമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശോഭ സുബിൻ, വോയിസ് ഓഫ് കൂരിക്കുഴി അംഗങ്ങളായ MM ഉമർ മനാഫ്, SSF ഡിവിഷൻ സെക്രട്ടറി സുഹൈൽ, സയ്യിദ് ഇക്ബാൽ, ജമലു ലൈലി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കോവിഡ് കാലത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കാസിം കുരിക്കുഴിയെ ആദരിച്ചു. കൊടുങ്ങല്ലൂർ ബൈപ്പാസ് സൗന്ദര്യവൽക്കരണം ദേശീയപാത അധികൃതർ നിലപാട് തിരുത്തണമെന്ന് നഗരസഭാ അധികൃതർ. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ തെരുവ് വിളക്കുകളും ആധുനിക ലൈറ്റ് സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിനും ബൈപ്പാസിനെ ഹരിതാഭമാക്കി സൗന്ദര്യവൽക്കരിക്കുന്നതിനും മുസ്ലിസ് പ്രൊജക്ട് ലിമിറ്റഡ് തയ്യാറാക്കിയ കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന പദ്ധതി എത്രയും വേഗം ആരംഭിക്കുന്നതിന് ദേശീയപാത അധികൃതർ അനുമതി നൽകുവാൻ തയ്യാറാകണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ, വൈസ് ചെയർമാൻ KR ജയത്തൻ എന്നിവർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ദേശീയപാത ഹരിതവൽക്കരണവും ആധുനിക സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതുമായ 3,60,00,000 രൂപയുടെ പദ്ധതിക്ക് മുസ്ലിസ് പ്രൊജക്ട് രൂപം നൽകിയത് അഡ്വക്കേറ്റ് VR സുനിൽകുമാറിന്റെയും അന്നത്തെ നഗരസഭാ കൌൺസിലറിന്റെയും നിരന്തരമായ സമ്മർദ്ദത്തിന്റെയും ഇടപെടലിന്റെയും ഭാഗമായിട്ടാണ്. ഇക്കാര്യത്തിൽ പല സമയങ്ങളിലായി നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ ടൂറിസം, ധനകാര്യ വകുപ്പ് മന്ത്രിമാരെയും MDയെയും കണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും MLA നേതൃത്വത്തിൽ ദേശീയപാത മുസ്ലിസ് അധികൃതരുടെ യോഗം പലതവണ വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. 3,60,00,000 രൂപയുടെ ഒരു പദ്ധതിയാണ് ഇതിലുള്ളത്. അതായത് ഈ രണ്ട് സൈഡിലും നല്ല സൗന്ദര്യവൽക്കരിച്ച് മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ഹരിതാഭമാക്കുന്ന പദ്ധതി, അതുപോലൊപ്പം തന്നെ തെരുവിളക്ക് സ്ഥാപിക്കാനും അങ്ങനെ ഒരു ലൈറ്റിംഗ് സംവിധാനം, ആധുനിക ലൈറ്റിംഗ് സംവിധാനം ബൈപ്പാസിൽ ഒരുക്കുന്ന ഒരു പദ്ധതി. 3,60,00,000 രൂപയുടെ പദ്ധതിയാണ് അത്. തെരു PWD അധികൃതരെയും NH ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് ചേർത്ത് അവരുടെയൊക്കെ കൺസെൻറ്റ് വാങ്ങിയ ശേഷമാണ് നമ്മൾ ഇത്തരം ഒരു പദ്ധതിക്ക് അതിൻ്റെ MD ശ്രീ നൌഷാദിൻ്റെ നേതൃത്വത്തിൽ അതിന് രൂപം നൽകിയത്. അതിനുശേഷം അത് ഇപ്പോൾ ടെൻഡർ കഴിഞ്ഞു, എല്ലാമായി. പക്ഷേ ഇപ്പോൾ ദേശീയ പാതയുടെ അധികൃതർ ആ പാത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൈമാറി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടി കൺസെൻറ്റിന് വേണ്ടി ചോദിച്ചപ്പോൾ ആ അധികൃതർ ഇപ്പോൾ അതിന് കൺസെൻറ്റ് തരാൻ തയ്യാറായിട്ടില്ല. ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തിട്ട് 6.5 വർഷമായിട്ടും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാതെ ഇരുളിലാണ്ട് കിടക്കുകയും നിരന്തരമായ അപകടങ്ങൾ ഉണ്ടായതായും ഒട്ടേറെ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബൈപ്പാസിലെ ഡിവൈഡറുകളിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിനും തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതിനും സിഗ്നൽ ജംഗ്ഷനുകളിൽ സൈൻ ബോർഡുകൾ വയ്ക്കുന്നതിനും പദ്ധതിക്ക് രൂപം നൽകിയത്. ദേശീയപാത പൊതുമരാമത്ത് അധികൃതരുടെ അനുവാദ പ്രകാരമാണ് പദ്ധതി ആവിഷ്കരിച്ചത്. മഹത്തായ ഈ പദ്ധതി അതിവേഗം നടപ്പിലാക്കുവാൻ അമാന്തം കാണിക്കരുതെന്നും ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി എത്രയും വേഗം അനുമതി നൽകണമെന്നും നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ആവശ്യപ്പെട്ടു. വള്ളിക്കുന്നത്ത് 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ SFI പ്രകടനം നടത്തി. ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വടക്കേ നടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം SFI തൃശൂർ ജില്ലാ പ്രസിഡന്റ് PI ജാസിർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മരണത്തിന്റെ വാർത്തയെ കേൾക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ വ്യത്യസ്തങ്ങളായ കാലഘട്ടത്തിൽ RSSന്റെയും മറ്റ് വർഗീയ സംഘടനകളുടെയും എല്ലാം കടാരകൾ കൊണ്ടും വടിവാളുകൾ കൊണ്ടും അനവധിയാർന്ന മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞുപോയിട്ടുണ്ട്. പക്ഷേ പ്രായപൂർത്തി പോലും ആകാത്ത 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിഷ്കളങ്കനായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാരപാഠത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ, ഒരു ചെറിയ കുട്ടിയെ അവൻ്റെ നിർമ്മലമായ ശരീരത്തിലേക്ക് ഒരു കടാര കുത്തി ഇറക്കാൻ മാത്രം RSSകാരന്റെ മനസ്സ് വൈകൃതമായിരിക്കുന്നു എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഏരിയ വൈസ് പ്രസിഡന്റ് PB കൃഷ്ണാനന്ദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KS പ്രവീൺ, സെക്രട്ടേറിയറ്റ് അംഗം ശ്രീപ്രിയ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VI ഇൻസാഫ്, KS സജനാസ് എന്നിവർ സംസാരിച്ചു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ
130th ജന്മദിനം കൊടുങ്ങല്ലൂരിൽ ആചരിച്ചു. കൊടുങ്ങല്ലൂർ മനുഷ്യാവകാശ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വടക്കേ നടയിൽ നടന്ന ചടങ്ങ് കൂട്ടായ്മ ചെയർമാൻ NB അജിതൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ കൺവീനർ PV സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. PG സുഗുണപ്രസാദ്, VI ശിവരാമൻ, VM ഗഫൂർ, PV സത്യൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് കൊട്ടിക്കൽ ഈഴവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി 6ാം വർഷവും സമിതി അംഗങ്ങൾക്കും നിർധനരായ കുടുംബങ്ങൾക്കും വിഷു കൈനീട്ടം നൽകി. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് സദാനന്ദൻ കുഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുനിൽ ചേപ്പുള്ളി, രമേശ് കോക്കുവായിൽ എന്നിവർ സംസാരിച്ചു. സദാനന്ദൻ പാലയ്ക്കപ്പറമ്പിൽ, സുമേഷ് മേത്തശ്ശേരി, സുരേഷ് മാഞ്ഞൂളിൽ, വീണ കണിച്ചായി എന്നിവർ നേതൃത്വം നൽകി. രാജേഷിന്റെ ജൈവ പച്ചക്കറി കൃഷിക്ക് 7 വയസ്സ്. മറ്റുള്ളവർക്ക് സൗജന്യമായി നൽകാനായി പച്ചക്കറി കൃഷി ചെയ്യുന്ന മേത്തല ശ്രീനഗർ സ്വദേശി രാജേഷിന്റെ വീട്ടുമുറ്റത്തും ടെറസിലും ഇതുവരെ വിളവെടുത്തത് ടൺ കണക്കിന് പച്ചക്കറിയാണ്. കേരളത്തിൽ പലരും വീട്ടുമുറ്റങ്ങളിൽ ജൈവ പച്ചക്കറി കൃഷി സമ്പ്രദായം പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കാലത്താണ് രാജേഷ് തന്റെ വീടിന്റെ മട്ടുപ്പാവിലും മുറ്റത്തും കൃഷി ഇറക്കിയത്. പലരും കൃഷി മതിയാക്കിയെങ്കിലും രാജേഷ് നാളിതുവരെയായി കൃഷിയിടം ഒഴിച്ചിട്ടിട്ടില്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായ രാജേഷിന് ഇപ്പോൾ പച്ചക്കറി കൃഷി പ്രധാന വിനോദമാണ്. ഏകദേശം ഒരു 7 വർഷത്തോളമായി ജൈവ കൃഷി തുടങ്ങിയിട്ട്. മട്ടുപ്പാവിലും ചെയ്യാറുണ്ട്. എല്ലാ വർഷവും അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളവൊക്കെ ലഭിക്കാറുണ്ട്. മട്ടുപ്പാവിൽ ചെയ്യുന്നതിൻ്റെയുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ അറിയാലോ ഭയങ്കര അധികം ചൂടാണ്. അതിൽ നിന്ന് വലിയൊരു സംരക്ഷണം, ഒരു കവചം തീർക്കാറുണ്ട്. നല്ല അടിയിലൊക്കെ നല്ല കൂളിംഗ് ആണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു മാനസിക ഉല്ലാസമാണ്. കാലത്തും വൈകിട്ടും ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ഇതുമ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു സന്തോഷം. അതിനോടൊപ്പം തന്നെ സമൃദ്ധിയായ വിളവും ലഭിക്കാറുണ്ട്. ഈ വിളവുകളൊക്കെ തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളിലെല്ലാം സൗജന്യമായിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാറുണ്ട്. 100% ജൈവ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറിയൊക്കെ ഒരുപാട് വിഷമുള്ള പച്ചക്കറികളാണ്. അപ്പം നമ്മൾ വീട്ടിലൊരു വേപ്പും തൈയോ അല്ലെങ്കിൽ ഒരു പച്ചമുളകോ ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. വിളവെടുക്കുന്ന പച്ചക്കറിയിൽ സ്വന്തം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവ സുഹൃത്തുക്കൾക്കും മറ്റും നൽകുകയാണ് പതിവ്. പടവലം, പീച്ചി, ചുരക്ക, ചീര തുടങ്ങി വിവിധ ഇനം നാടൻ പച്ചക്കറികളാണ് രാജേഷ് മാറി മാറി കൃഷി ചെയ്യുന്നത്. കൃഷിയിടത്തിൽ ഭാര്യ അനിതയും മക്കളായ നിമിത്ര രാജും നിഖിൽ രാജും രാജേഷിന് കൂട്ടായുണ്ട്. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.